നമസ്കാരം. പാർട്ടിയിൽ ഒരു കാലത്ത് ഓടി നടന്ന പരിപാടികൾ സംഘടിപ്പിച്ച ബി ജെ പി വൈസ് പ്രസിഡന്റ് ശോഭ സുരേന്ദ്രൻ എവിടെയെന്ന ചോദ്യത്തിന് ഇതുവരെ ഉത്തരം കിട്ടിയിട്ടില്ല. ശോഭ സി പി എമ്മിലേക്കോ അതോ കോൺഗ്രസിലേക്കോ ചാടുമെന്ന അഭ്യൂഹങ്ങളും ഉയർന്നു കേട്ടിരുന്നതാണ്. എന്നിട്ടും യാതൊരുവിധ പ്രതികരണവും ശോഭ സുരേന്ദ്രന്റെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല. എല്ലാത്തിനുമുപരി ഇപ്പോൾ ഏറ്റവും ഒടുവിൽ സംസ്ഥാന നേതൃത്വവും ശോഭയെ കൈവിടുന്ന അവസ്ഥയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ശോഭ സുരേന്ദ്രനെതിരെ പരസ്യമായി ബി ജെ പി സംസ്ഥാന നേതൃത്വം രംഗത്ത് വന്നു കഴിഞ്ഞു. പാർട്ടിയിൽ സജീവമല്ലാതിരുന്നിട്ട് പോലും മാറി നിന്ന് പ്രതിഷേധിക്കുന്ന രീതിയെ സംസ്ഥാന നേതൃത്വം വിമർശിച്ചിരിക്കുകയാണ്. വ്യക്തമായ കാരണമില്ലാതെയാണ് ശോഭ സുരേന്ദ്രൻ പ്രവർത്തന രംഗത്ത് നിന്നും മാറി നിൽക്കുന്നതെന്നാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ ഇപ്പോഴുള്ള നിലപാട്. ആർ എസ് എസ് സംസ്ഥാന ഘടകത്തെയും ബി ജെ പി കേന്ദ്ര നേതൃത്വത്തെയുമാണ് സംസ്ഥാന ഘടകം ഈ നിലപാട് അറിയിച്ചിട്ടുള്ളത്. നിലവിൽ ബി ജെ പി വൈസ് പ്രസിഡന്റായ ശോഭ സുരേന്ദ്രൻ പാർട്ടിയിൽ നിന്നും വിട്ടുനിന്ന് പ്രതിഷേധം ഉയർത്തുന്ന രീതി ശരിയല്ല. പാർട്ടിയിൽ സഹകരിക്കാതെ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാടിലാണ് സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവർ അറിയിച്ചിരിക്കുന്നതും. ചുമതലയുള്ളവർ ആവശ്യപ്പെട്ടിട്ടും ശോഭ പാർട്ടി യോഗങ്ങളിൽ പങ്കെടുക്കുന്നില്ല എന്നും നിർണായകമായ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ പ്രവർത്തന രംഗത്ത് ഉണ്ടായിരുന്നില്ലെന്നും സംസ്ഥാന ഘടകം ചൂണ്ടിക്കാണിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം സംസ്ഥാന നേതൃത്വത്തിനെതിരെ ശോഭ സുരേന്ദ്രൻ കലാപക്കൊടി ഉയർത്തിയിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് പ്രതീക്ഷിച്ച വിജയം കൈവരിക്കാൻ സാധിക്കാത്തതിൽ ആർ എസ് എസ് നേതൃത്വം കഴിഞ്ഞ ദിവസം അതൃപ്തിയും അറിയിച്ചിരുന്നതാണ്. എന്താണ് സംഭവിച്ചതെന്ന് പാർട്ടി വിശദമായി വിലയിരുത്തണമെന്നും ശോഭ സുരേന്ദ്രൻ അടക്കമുള്ളവർ പ്രവർത്തന രംഗത്തു നിന്നും മാറി നിന്ന സാഹചര്യം പരിശോധിക്കണമെന്നും ആർ എസ് എസ് നിർദ്ദേശിച്ചിരുന്നു. ഈ ഘട്ടത്തിലാണ് സംസ്ഥാന നേതൃത്വം കാര്യങ്ങൾ വിശദീകരണം അറിയിച്ചും എത്തിയത്. പാർട്ടിയിൽ കലാപക്കൊടി ഉയർത്തിയ ശോഭ സുരേന്ദ്രനെതിരെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കേന്ദ്ര നേതൃത്വത്തെ നിലപാട് അറിയിച്ചിരുന്നു. പാർട്ടിയിൽ നിന്നും ശോഭ സുരേന്ദ്രൻ വിട്ടുനിൽക്കുന്നത് വ്യക്തമായ കാരണങ്ങളില്ലാതെയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി പോലും പ്രവർത്തിക്കാത്തതിന് ന്യായീകരണം ഇല്ല എന്നും സുരേന്ദ്രൻ തുറന്നടിച്ചിരുന്നു. ഒറ്റക്കെട്ടായി പോകണമെന്നും പാർട്ടി യോഗത്തിൽ പങ്കെടുക്കണമെന്നും പ്രഭാരിമാർ നേരിട്ട് ആവശ്യപ്പെട്ടിട്ടും ശോഭ സുരേന്ദ്രൻ ചെവികൊണ്ടിരുന്നില്ല. തനിക്കെതിരെയെന്ന് മാധ്യമങ്ങൾ പറയുന്ന എം ടി രമേശും പി കെ കൃഷ്ണദാസും അടക്കം തെരഞ്ഞെടുപ്പിൽ സജീവമായി രംഗത്തിറങ്ങിയിരുന്നു. ബി ജെ പി കേന്ദ്ര നേതാക്കളോടും ആർ എസ് എസിനോടുമാണ് കെ സുരേന്ദ്രൻ കാര്യങ്ങൾ വിശദീകരണം അറിയിച്ചത്. പരസ്യമായി എല്ലാ നേതാക്കളും ശോഭയ്ക്കെതിരെ എത്തിക്കഴിഞ്ഞു. ഇനി അറിയാനുള്ളത് പാർട്ടിക്ക് പുറത്തോ അതോ അകത്തോ എന്ന കാര്യം മാത്രമാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിലാണ് സംസ്ഥാന നേതൃത്വവും ശോഭയെ കൈവിട്ടിരിക്കുന്നത്. അണിയറ കഥകളെല്ലാം അറിഞ്ഞിട്ടും ഇനിയും ശോഭ സുരേന്ദ്രൻ ഇതിൽ വിശദീകരണം അറിയിച്ചില്ലെങ്കിൽ അത് അടുത്ത കൊട്ടിക്കലാശത്തിലേക്ക് അവസാനിക്കും.